ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ ഫോറിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ ഫെസ്റ്റിനോടനുബന്ധിച്ച് ബി ടു ബി മീറ്റും സംഘടിപ്പിക്കും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവർകൾ നിർവഹിക്കുകയാണ്. നമ്മുടെ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 4 പതിപ്പിലേക്ക് നാം നടന്നടുക്കുകയാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നായി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് മാറിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ കേരളം മുഴുവൻ വിനോദസഞ്ചാര മേഖലയായി മാറി. അത് യാഥാർത്ഥ്യമായത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ ടൂറിസം മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് കഴിയും. അതിന് എന്താണതിന് ഉദാഹരണം എന്ന് ചോദിച്ചാൽ, ഇതാ ഈ ബേപ്പൂരിൽ നിങ്ങൾ പോയി നോക്കൂ, ബേപ്പൂരിൽ ഇത് നടക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ ഐക്യം മൂട്ടിയുറപ്പിക്കാൻ ബേപ്പൂർ ഫെസ്റ്റിന് സാധിച്ചെന്ന് മന്ത്രി പറഞ്ഞു. പ്രദേശത്തിന്റെ സാമ്പത്തിക പുരോഗതിയും സാംസ്കാരിക ഉയർച്ചയും മുന്നോട്ട് കൊണ്ടുപോകലാണ് ഫെസ്റ്റിന്റെ ലക്ഷ്യമെന്നും പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ യശസ് ഉയർത്തുന്ന ജനങ്ങളുടെ പരിപാടിയാണിത്. ജനങ്ങൾ ഏറ്റെടുത്ത പരിപാടിയാണ്. ബേപ്പൂരിനെ കൂടുതൽ കൂടുതൽ അറിയാനും വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് കടന്നു വരാനും ബേപ്പൂരിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകളെയും പ്രകൃതി രമണീയമായ സൗന്ദര്യത്തെയും മനസ്സിലാക്കാനും സാധിക്കും. ഇതിൻ്റെ ഭാഗമായി ബേപ്പൂർ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ ഐക്യത്തെ കൂടുതൽ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റി തീർക്കാനാകും. മന്ത്രി പി എം മുഹമ്മദ് റിയാസ് തിരയാട്ട കലണ്ടർ പ്രകാശനം ചെയ്തു. തിരയാട്ട കലാകാരൻ പീതാംബരൻ മൂർക്കനാട് ഏറ്റുവാങ്ങി. December 27 ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ ഫോറിന്റെ തിരശീല ഉയരുന്നത്. ഇത്തവണ ബേപ്പൂർ ഫെസ്റ്റിനോടനുബന്ധിച്ച് ബി ടു ബി മീറ്റ് സംഘടിപ്പിക്കും. മീറ്റിൽ പങ്കെടുക്കുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള വിനോദസഞ്ചാര മേഖലയിലെ പ്രമുഖർ വാട്ടർ ഫെസ്റ്റും കാണാനെത്തും. വാട്ടർ ഫെസ്റ്റിന്റെ പ്രീ ഇവന്റുകൾ December 13 ഭക്ഷ്യമേള 25 തുടങ്ങും. മാനാഞ്ചിറ മുതൽ ബേപ്പൂർ വരെ വൈദ്യുതി ദീപാലങ്കാരം നടത്തും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.